ഡി സി സി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി കോട്ടയത്ത് എ ഗ്രൂപ്പിൽ പടല പിണക്കം രൂക്ഷം മൂന്ന് പേരുടെ പേരുകളാണ് എ ഗ്രൂപ്പ് കോട്ടയത്തേക്ക് ഔദ്യോഗികമായി കൊടുത്തിരുന്നത് ഇതിൽ ഫിൽസൺ മാത്യൂസിനെ ഡി സി സി പ്രസിഡന്റാക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ തീരുമാനത്തിനെതിരെയാണ് എ ഗ്രൂപ്പിൽ തർക്കം രൂക്ഷമായത് നാട്ടകം സുരേഷ് ഉൾപ്പെടെയുള്ളവരും ഒരു വിഭാഗം മുതിർന്ന നേതാക്കളും കലാപക്കൊടി ഉയർത്തിക്കഴിഞ്ഞു നാട്ടകം സുരേഷ് യൂജിൻ തോമസ് ഫിൽസൺ മാത്യൂസ് എന്നീ മൂന്ന് പേരുകളാണ് കോട്ടയത്തെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പ് നൽകിയിരുന്നത് കെ സി വേണുഗോപാലിൻ്റെയും സുധാകരന്റെയും പിന്തുണയോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ച പേരുകാരനായ നാട്ടകം സുരേഷ് ഡി സി സി അധ്യക്ഷനാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ജാതി സമവാക്യത്തിൻ്റെ മാത്രം പേരിൽ ഇത്തവണയും നാട്ടകം സുരേഷിനെ ഒഴിവാക്കിയ തീരുമാനത്തിൽ വലിയ എതിർപ്പുകളാണ് ഉയർന്നു വരുന്നത് ഉമ്മൻചാണ്ടി ഒരാളുടെ പേര് മാത്രമായി ആദ്യഘട്ടത്തിൽ നിർദ്ദേശിച്ചിരുന്നില്ല ഒരു ജില്ലയിൽ മാത്രമായി പേര് പറയില്ലെന്നായിരുന്നു ഇതിനെ ഉമ്മൻചാണ്ടി അനുകൂലികൾ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ അവസാന നിമിഷം ഉമ്മൻചാണ്ടി യാക്കോബായ അംഗവും പുതുപ്പള്ളിക്കാരനുമായ ഫിൽസൺ മാത്യൂസിൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു പുതുപ്പള്ളിയിൽ മകൻ ചാണ്ടി ഉമ്മന്റെ മത്സര സാധ്യതയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് മറുവിഭാഗം കരുതുന്നത് കഴിഞ്ഞ തവണ പുതുപ്പള്ളിയിൽ എണ്ണായിരം വോട്ടുകൾക്ക് മാത്രമാണ് ഉമ്മൻചാണ്ടി ജയിച്ചത് ഇവിടെ നഷ്ടപ്പെട്ട യാക്കോബായ വോട്ടുകൾ തിരിച്ചുപിടിക്കാനും അനുനയിപ്പിക്കാനും യാക്കോബായ പ്രതിനിധിയെ തന്നെ ഡി സി സി അധ്യക്ഷ ഉമ്മൻചാണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഈ തീരുമാനത്തിൽ തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള മുതിർന്ന പല നേതാക്കൾക്കും കടുത്ത അതൃപ്തിയാണുള്ളത് ഉമ്മൻചാണ്ടിയുടെ പേരുകാരനായ ഫിൽസൺ മാത്യൂസിനോട് നിലവിലെ ഡി സി സി അധ്യക്ഷൻ ജോഷി ഫിലിപ്പ് അനുകൂലികൾക്കും യൂത്ത് കോൺഗ്രസിനും താൽപ്പര്യമില്ല ജാതിയുടെ മാത്രം പേരിൽ നാട്ടകം സുരേഷിനെ തഴഞ്ഞതിൽ സാധാരണ പ്രവർത്തകർ കടുത്ത അമർശമുണ്ട് മനീഷ് മഹിബാൽ കൈരളി ന്യൂസ് കോട്ടയം